ലിബറൽ തിയോളജി നാം സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്. ലിബറൽ തിയോളജിയന്മാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട്. വാസ്തവത്തിൽ അവരിന്ന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ താർക്കിക മറുപക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ന് സെൽഫ് വോൾ അടിക്കുന്ന ഒരു തരത്തിലേക്ക്. ക്രൈസ്തവ സഭയ്ക്ക് വലിയൊരു ബാധ്യതയായി ഇന്ന് പല ലിബറൽ പഠനങ്ങളും ദൈവശാസ്ത്രജ്ഞരും അധ്യാപകരും മാറിയിരിക്കുന്നു എന്നാണ് കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്നത്. ലിബറലിസം, നമുക്കറിയാം, അമേരിക്കൻ വിപ്ലവത്തിനും ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷം അതിവേഗത്തിൽ ശക്തിപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ ധാരയാണ്. വ്യക്തിസ്വാതന്ത്ര്യങ്ങൾ, സമത്വം, നിയമത്തിൻ്റെ മുമ്പിലുള്ള തുല്യത, മനുഷ്യാവകാശങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ദർശനമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമായ ഒരു തത്വശാസ്ത്രമാണ് ലിബറലിസം. അത് കൂടുതലായി ലോകത്തെമ്പാടും രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാമ്പത്തിക നയങ്ങളെയും നിർവചിക്കാൻ തുടങ്ങി. ഉദാരമായ സാമ്പത്തിക നയങ്ങൾ ലിബറൽ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാണിജ്യ വ്യാപാര മേഖലകളിലും ബന്ധങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അത് വിസ്തരിക്കുന്നില്ല. സാർവദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി, വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി, സാമ്പത്തിക ദർശനങ്ങളുമായി ബന്ധപ്പെടുത്തി ലിബറലിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് ലിബറൽ തിയോളജിയുമായി ബന്ധപ്പെട്ടാണ്. ആധുനിക കാലഘട്ടത്തിൽ ഈ ലിബറൽ ദൈവശാസ്ത്രം പല തവണ നമ്മുടെയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഫ്രെഡറിക് ഷ്ലെയർമാർക്കറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒട്ടനവധി ദൈവശാസ്ത്രജ്ഞന്മാർ, ആൽബർട്ടിനെ പോലെ, അഡോൾഫ് ഹർനാക്കിനെ പോലെയുള്ള ലിബറൽ അധ്യാപകർ, ദൈവശാസ്ത്രജ്ഞർ തങ്ങളുടെ ആശയങ്ങളും പ്രബന്ധങ്ങളുമൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ ക്രൈസ്തവ സഭയുടെ ദൈവശാസ്ത്ര ദർശനങ്ങളെ ഒരു ദാക്ഷിണ്യം കൂടാതെ എതിർക്കുക, അതുപോലെ തന്നെ ബൈബിളികമായിട്ടുള്ള വ്യവസ്ഥാപിതമായ ദൈവശാസ്ത്ര ബോധ്യങ്ങളെ ക്രൂരമായി വിമർശിക്കുക, പരിണാമ സിദ്ധാന്തം പോലെയുള്ള വിഷയങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുക, അതുപോലെ തന്നെ ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിളിനെ അതിൻ്റെ ആധികാരികതയെ നിഷേധിക്കുക. സാധാരണയായി ബൈബിളിൻ്റെ ആധികാരികത അതിൻ്റെ വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ, അക്ഷരപ്രകാരമുള്ള ദൈവനിശ്വാസ്യത, അതിൻ്റെ ഇന്നറൻസി, അബദ്ധരാഹിത്യം, അതിൻ്റെ പ്യൂരിറ്റി, പൂർണ്ണത, കാനോനികത, സോവറിനിറ്റി ഒക്കെ വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ആളുകളും ബൈബിളിൻ്റെ ദൈവികതയും അതിൻ്റെ ആധികാരികതയിലും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ബൈബിൾ ദൈവികമല്ല എന്ന് പറയുകയും ബൈബിളിൽ വചനമുണ്ട് എന്ന് പറയുന്ന ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ള തത്വങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് നമുക്കറിയാം വളരെ നവയാഥാസ്ഥിക നിയോ ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുകയും അതുപോലെ തന്നെ കാൾബാത്തിനെ പോലെയുള്ള, അതുപോലെ തന്നെ ബുൾട്ട്മാൻ അടക്കമുള്ള ഒട്ടനവധി ചിന്തകന്മാരുടെ ചിന്തകൾ
ഞാൻ പറഞ്ഞു വരുന്നത് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലും മുഖാമുഖ ചർച്ചകളിലും ക്ലബ് ഹൗസുകളിലുമെല്ലാം കാണുന്ന ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ കാര്യം ക്രൈസ്തവ സംവാദങ്ങളിൽ താർക്കിക മറുപക്ഷത്ത് നിന്നുകൊണ്ട് സഭയെ ഒറ്റിക്കൊടുക്കുന്ന ലിബറൽ തിയോളജൻസിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം സമീപകാലത്ത് ക്രൈസ്തവ സഭ വലിയ പ്രതിരോധത്തിലാണ്, വലിയ സംവാദ മുഖത്താണ്. ലോകത്തെമ്പാടും രാഷ്ട്രീയവും മതപരവും ദാർശനികവുമായ വെല്ലുവിളിയിലൂടെയാണ് ക്രൈസ്തവ സഭ പല കാരണങ്ങളാൽ കടന്നു പോകുന്നത്. അതിൻ്റേതായ ഒരു രാഷ്ട്രീയ സൈദ്ധാന്തിക പരിസരം ഇന്ന് ലോകത്തുണ്ട്, പൊതുവിൽ ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലും അതിൻ്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയമായ പരിസരമുണ്ട്. ഈ സവിശേഷവും സങ്കീർണമായ സന്നിധഘട്ടത്തിൽ സഭ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്താണ് ഇങ്ങനെയുള്ള ആളുകൾ, അത് പാസ്റ്റർമാരുണ്ട്, തിയോളജൻസുണ്ട്, വൈദികരുണ്ട്, സഭാ അധ്യക്ഷന്മാരുണ്ട്, അന്മാരിൽ ചില ആൾക്കാരുണ്ട്, അത് ലെഫ്റ്റ് ലിബറൽസാണ് കൂടുതൽ. ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ പലപ്പോഴും അവസരവാദപരമായ നിലപാടെടുക്കുകയും ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് സഭയെ ആക്രമിക്കുകയും ചെയ്യുന്ന ചില പ്രവണതകൾ സമീപകാലത്ത് സംവാദവേദികളിൽ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസുകളിൽ, സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടുവരികയാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രധാനമായ ചില കാരണങ്ങൾ, വൈജ്ഞാനികമായ ചില പ്രശ്നങ്ങളുണ്ട്, ദാർശനികവും താത്വികമായ ചില പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സ് രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ചില വിഷയങ്ങളുണ്ട്. എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകാനല്ല നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ദാർശനികമായ പ്രശ്നമെന്ന് പറയുന്നത് തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാത്ത, ഡോക്ട്രിനൽ സ്റ്റെബിലിറ്റി ഉപദേശപരമായ സ്ഥിരതയില്ലാത്ത, ദൈവശാസ്ത്ര ബോധ്യങ്ങളില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഒരു വല്ലാത്ത ഐഡൻറ്റിറ്റി ക്രൈസിസിൽ ഒരു തിരിച്ചറിയൽ പ്രശ്നം അവർ നേരിടുന്നുണ്ട്, ഒരു സ്വത്ത് പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ അധ്യാപനം, ശ്ലൈഹീയ പ്രബോധനം, ഇതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സഭയുടെ എക്കാലത്തെയും അപ്പോസ്തലികവും കുറ്റമില്ലാത്തതുമായ സഭയുടെ എക്കാലത്തെയും ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത്, എക്കാലത്തെയും ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ അവർക്ക് സംശയരഹിതമായ പരിജ്ഞാനം ഉണ്ടാകണം എന്നിരിക്കെ അവർക്ക് തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഡോക്ട്രിൻ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സംശയരഹിതമായ പരിജ്ഞാനമാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യമുണ്ടാകേണ്ട ഒരു വിഷയം. ഡോക്ട്രിൻ സ്റ്റെബിലിറ്റി, കൃത്യമായ പ്രത്യയശാസ്ത്ര സ്ഥിരത, ഒരു ദൈവശാസ്ത്ര ബോധ്യം ഉണ്ടാകണം, അത് രണ്ടാമത്തെ വിഷയമാണ്. ഇങ്ങനെയുള്ള പ്രാഥമികമായി ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, വല്ലാത്ത വഴുവഴുപ്പൻ അഴകുഴമ്പൻ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും സഭയുടെ ശത്രുക്കൾ രൂപപ്പെടുത്തുന്ന കുടുക്കലും കെണിയിലും അവർ പെട്ടുപോകാറുണ്ട്. യഥാർത്ഥമായി സഭ നേരിടുന്ന ദാർശനികമായ വെല്ലുവിളിയെ, രാഷ്ട്രീയമായ വെല്ലുവിളിയെ, സംഘടിത മതം ഉയർത്തുന്ന വെല്ലുവിളിയെ, താത്വികമായ വെല്ലുവിളികളെ സഭ ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ലിബറൽ തിയോളജൻസിൻ്റെ, അങ്ങനെയുള്ള ഒരു സ്കൂളുകളിൽ നിന്നാണ് അവർ വരുന്നത്. പെന്തക്കോസ്തുകാരെന്ന് പറയുകയും പെന്തക്കോസ്ത് സ്ഥാപനങ്ങളിൽ അധ്യാപനം നടത്തുകയും പെന്തക്കോസ്ത് സഭകളിൽ അജപാലന ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന ആളുകൾ, അവരിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ ഒരു ലിബറലിസം, അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ ഉൽപ്രതിഷ്ഠകളെന്ന് പറയും, ലിബറൽ തിയോളജൻസിന് അല്ലെങ്കിൽ ലിബറൽ തിയോളജിക്ക് ഒരു തുല്യമായ ഒരു മലയാളം പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ ഉദാരമായ അയഞ്ഞ സമീപനം പുലർത്തുന്ന ആളുകൾ, അവർക്കങ്ങനെ നിലപാടെടുക്കാൻ
സ്വാതന്ത്ര്യം വ്യക്തിപരമായിട്ടുണ്ട്. പക്ഷേ സഭയ്ക്കെതിരെ നിൽക്കുന്ന സഭയുടെ എതിരാളികൾ, അതാണ് ഞാൻ താർക്കിക മറുപക്ഷം എന്ന് പറയുന്നത്, ആ താർക്കിക മറുപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന, ആയുധം സംഭരിച്ചു കൊടുക്കുന്ന, അവരെ സഭയെ ഒറ്റിക്കൊടുക്കുന്ന, അതുമാത്രമല്ല തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളെയും പ്രമാണങ്ങളെയും സഭയുടെ മൗലികമായ സിദ്ധാന്തങ്ങളെയും തങ്ങൾ തന്നെ സംശയിക്കുകയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആധികാരികമായ ടെക്സ്റ്റ് ബുക്കിനെ തങ്ങൾ തന്നെ വിമർശന ബുദ്ധിയെ സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുകയും പ്രചാരവേലം നടത്തുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ദുഃഖിക്കുകയല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വേദപുസ്തകത്തിൻ്റെ അപ്രമാദിത്വം, സഭയുടെ കാർഡിനൽ ഡോക്ട്രിൻസ് ഉണ്ട്, അത് ട്രയൂണിറ്റിയാണ്, മൂന്നാളത്വങ്ങളിൽ നിത്യനായി സ്ഥിതി ചെയ്യുന്ന ഏകദൈവം, ക്രിസ്തുവിൻ്റെ ദൈവത്വം, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ബൈബിളിൻ്റെ ദൈവികത, കൃപയാലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള നീതീകരണം, പൗലോസിൻ്റെ ശ്ലൈഹീയത, സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും ശ്ലൈഹീയ കർത്തൃത്വം, അതുപോലെ തന്നെ സഭ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, അടക്കമുള്ള തീർച്ചയാക്കപ്പെട്ടതും പുനഃപരിശോധിക്കേണ്ടി ആവശ്യമില്ലാത്തതും ഇനിയൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യമില്ലാത്തതുമായ തീർച്ചയാക്കപ്പെട്ട വളരെ സൂക്ഷ്മമായ പരിശോധനകളിലൂടെ, വളരെ കർശനമായ പരിശോധനകളിലൂടെ തീർച്ചയാക്കപ്പെട്ട സഭയുടെ ദൈവശാസ്ത്ര ബോധ്യങ്ങളെ സഭാവിശ്വാസികൾക്ക് ഒരു ഘട്ടത്തിലും സംശയമില്ല എന്ന് തന്നെ പറയാം. വസ്തുത അങ്ങനെ ആയിരിക്കെ ബൈബിളിൻ്റെ അപ്രമാദിത്വത്തെയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പൻ വേലയെ, ക്രിയേഷൻ തിയറി, അതുപോലെ ഇങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ സഭയുടെ ദർശനങ്ങളെ ചോദ്യം ചെയ്യുകയും യുക്തിവാദങ്ങൾക്ക് വഴങ്ങി അങ്ങനെയുള്ള ചതിക്കുഴികളിൽപ്പെട്ട് പരിണാമ സിദ്ധാന്തം പോലെയുള്ള സിദ്ധാന്തങ്ങൾക്ക് രഹസ്യമായി ചൂട്ടുപിടിക്കുകയും സഭയെ തനിമയിൽ നിന്ന് തെന്നിമാറി, സഭയുടെ തനിമയിൽ നിന്ന് തെന്നിമാറി ഉപദേശപരമായ വിഷയങ്ങളിൽ നിലപാടില്ലാതെ ചാഞ്ചാട്ടം നടത്തുന്ന ഒരു കൂട്ടം ആളുകളെ വളരെ ദൗർഭാഗ്യകരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അത് ലിബറൽ തിയോളജിയുടെ മാത്രം പ്രശ്നങ്ങളല്ല, അത് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ലോകം നേരിടുന്ന, അല്ലെങ്കിൽ എല്ലാ സിദ്ധാന്തങ്ങളും നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ നടത്തുന്ന ക്രിട്ടിക്കൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട്, ഇവാഞ്ചലിക്കൽ ദൈവശാസ്ത്രത്തിന്, റീഫോംഡ് തിയോളജിക്ക് എതിരായി വരുന്ന ഇങ്ങനെയുള്ള ലിബറൽ ചിന്താഗതികൾ ഒക്കെ, കൃത്യമായി സഭയ്ക്കിതിനെക്കുറിച്ച് ചില ബോധ്യങ്ങളുണ്ട്. പക്ഷേ തങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് പറയുകയും തങ്ങൾ പെന്തക്കോസ്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുകയും കൃത്യമായി ഇതിൻ്റെ വക്താക്കളായി തീരുകയും ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, അവർ ഈ വേദികളിൽ സഭയ്ക്കെതിരെ നിലപാടെടുക്കുന്നതിനെ അതീവ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ലിബറൽ തിയോളജിയൻസ്, അങ്ങനെ പാസ്റ്റർമാരുണ്ട്, ഒത്തിരി അച്ഛന്മാരുണ്ട്, വൈദികരുണ്ട്, സഭാ അധ്യക്ഷന്മാരുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ് അരവണ പായസത്തിനകത്ത് ഞാൻ ദൈവമഹത്വം കണ്ടെന്നും അതിനകത്ത് എന്തോ ഡിവൈൻ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിഷപ്പാണ് സപ്പക്കാവിൽ തിരികൊളുത്തുന്നതായി നമ്മൾ കാണുന്നത്. എൻ്റെ കുശിനിയിൽ എൻ്റെ ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന പാചകക്കാരൻ ശബരിമലയിൽ പോകുമ്പോൾ ശബരിമലയിൽ ഇടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പണം കൊടുത്തയക്കുമെന്നും, ഞാൻ വഴിയാത്രയിൽ ഏറ്റുമാനൂർ അമ്പലത്തിന് അത് വഴി പോകുമ്പോൾ തൊഴാറുണ്ടെന്നുമൊക്കെ പറയുന്ന ബിഷപ്പന്മാർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പോസ്റ്റ് മോഡേൺ തിയോളജിയുടെ ഒരു കാലഘട്ടങ്ങളിൽ, അതിനെക്കുറിച്ച് പിന്നീട് പോസ്റ്റ് മോഡേൺസിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം, പോസ്റ്റ് മോഡേൺ തിയോളജിയുടെ കാലഘട്ടങ്ങളിൽ ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി രൂപപ്പെട്ടിട്ടുണ്ട്, ഗോസ്പൽ ഓഫ് ഇംഗ്ലീഷിൻ്റെ, അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ അപ്രോച്ചിൻ്റെ, ലിബറൽ ക്രിസ്ത്യാനിറ്റിയുടെ, പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഓർത്തഡോക്സിക്ക് ഇവരെതിരാണ്, ഒരു സെൻറ്ററില്ല, ഒരു പ്രത്യയശാസ്ത്രമില്ല, അവർ അൺസ്റ്റേബിളാണ്, അവർക്കൊരു സ്ഥിരതയില്ല, അവർ സ്ട്രക്ചറിന് എതിരാണ്, അതോറിറ്റിയെ, ഹൈറാർക്കിയെ, ട്രഡീഷനെ അവർ പലപ്പോഴും ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു,
എല്ലാറ്റിനെ സ്വീകരിക്കുന്ന ഗോസ്പർ ഇൻക്ലൂഷനാണ്. നമുക്കറിയാം കാൾട്ടൺ ബിയേഴ്സിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഹോമോസെക്സ്വൽസിനും ലെസ്ബിയൻസിനുമൊക്കെ വാട്സപ്പർ കൊടുക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു തരത്തിലുള്ള രീതി സെക്കുലർ ക്വൈനോനിയ എന്ന് പറയാം. അതുപോലെ തന്നെ റിലീജിയസ് എക്യുമിനിസത്തിൻ്റെയും വൈഡർ എക്യുമിനിസത്തിൻ്റെയും യൂണിവേഴ്സാലിസത്തിൻ്റെയും ഒക്കെ പരിസരങ്ങളിൽ ഇങ്ങനെ ചരടുപൊട്ടി പാറിപ്പറന്ന് നടക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് ദൈവശാസ്ത്രജ്ഞന്മാരും തിയോളജന്മാരുമൊക്കെ ക്രൈസ്തവ സഭയ്ക്ക് തന്നെ ഒരു ബാധ്യതയായി അപമാനമായി ഇന്ന് മാറിയിരിക്കുകയാണ്. അവർക്ക് മൊറാലിറ്റിയെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, അവർക്ക് ധാർമ്മികതയെക്കുറിച്ച് ഒക്കെ വ്യത്യസ്തമായ ചിന്തകളാണ്. ഉത്തരാധുനികതയുടെ സൈദ്ധാന്തികമായി പശ്ചാത്തലം ഒരുക്കുന്ന ഈ സവിശേഷമായ സാഹചര്യത്തിൽ വിവിധ സ്ഥാപനങ്ങളെക്കുറിച്ച്, സഭയാകട്ടെ, ഭരണകൂടമാകട്ടെ, രാഷ്ട്രമാകട്ടെ, കുടുംബമാകട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ വിവിധങ്ങളായ സമീപനങ്ങളാണ്. സഭയെടുത്തുള്ള ഹിസ്റ്റോറിക്കൽ പൊസിഷനുകൾ, സഭയുടെ ചില നിർവചനങ്ങൾ റീറീഡിങ്ങിന് വിധേയമാക്കണം. അതുമാത്രമല്ല, റീഇൻ്റർപ്രിട്ടേഷൻ്റെ വക്താക്കളായി അവരിന്ന് രംഗത്ത് വന്നിരിക്കുന്നു. ഈ ഉത്തരാധുനിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കുമ്പോഴാണ് ഇവർ പെട്ടിരിക്കുന്ന ഒരു അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഡിനയൽ ഓഫ് ഓൻ്റോളജി എന്ന് പറഞ്ഞാൽ സത്തകളെ നിരാകരിക്കുക, ഡിനയൽ ഓഫ് റിയലിസം യാഥാർത്ഥ്യവാദത്തെ നിരാകരിക്കുക, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം വ്യക്തിനിഷ്ഠമാണെന്ന് പറയുക, ഇൻസ്റ്റിറ്റ്യൂഷനുകളെയെല്ലാം എതിർക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ അന്വേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അടിസ്ഥാനങ്ങളിലുള്ള അവരുടെ അവിശ്വാസം ഒരു പ്രധാനമാണ്. കേന്ദ്രീകൃതമായ വാദങ്ങൾ അന്യമായി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിതമായ വിശ്വാസ പ്രമാണങ്ങളോടും നിശ്ചയിക്കപ്പെട്ട സന്ദേശങ്ങളോടും ദൈവശാസ്ത്രങ്ങളോടുമൊക്കെ അവർ അകലം പാലിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഇതെല്ലാം ഒരു ഉത്തരാധുനിക സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന ഒത്തിരി പഠനങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ ഇത് പഠിക്കുന്നതിന് കുഴപ്പമില്ല, അക്കാഡമിക് ഇൻട്രസ്റ്റായി പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവർ പലപ്പോഴും സഭയുടെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നും അവർ അകന്നു മാറുകയും എന്തിനേയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന തള്ളലുകളെക്കാൾ ഉൾക്കൊള്ളലാണ് പ്രധാനമെന്ന് പറയുന്ന പ്ലൂറലിസം ഓഫ് തിയോളജീസ്. അതുമാത്രമല്ല, ദൈവശാസ്ത്രത്തിൻ്റെ വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുതു തലമുറയുടെ പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, ഒരു പോസ്റ്റ് ലിബറൽ മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റിയുടെ, ലിബറൽ ക്രിസ്ത്യാനിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ബൈബിളിൻ്റെ ആധികാരികതയെ പോലും നിഷേധിക്കുന്നു, സഭയുടെ ഫണ്ടമെൻ്റലായ ഉപദേശങ്ങളെ അവർ നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ചില തരത്തിലുള്ള അധ്യാപകരും പാസ്റ്റർമാരും ചില വൈദികരും ചില ബിഷപ്പുമാരും സഭാ നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെയുള്ള കുടുക്കിൽപ്പെട്ടിട്ട് സഭയുടെ ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറുന്നൊരു സാഹചര്യം സഭയെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. നിരന്തരമായി സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ക്ലബ് ഹൗസുകളിലും സംവാദവേദികളിലുമൊക്കെ കൃത്യമായി എതിരാളികൾക്ക് ഇന്ധനം കൊടുക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള ലിബറൽ കാഴ്ചപ്പാടുകൾ വരുത്തിയിരിക്കുന്ന വിന ഒരു ദുരന്തമായി തന്നെ മാറിയിരിക്കുമ്പോൾ ബൈബിളിൻ്റെ വളരെ നിയതമായ അധ്യാപനങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലേക്കും അപ്പോസ്തോലിക പ്രബോധനങ്ങളിലേക്കും കൃത്യമായി ഈ ആളുകൾ മടങ്ങി വരികയും അതിനെ പ്രചരിപ്പിക്കാനുള്ള അവരുടെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ചുമതലകളെയും കടപ്പാടുകളെയും അവർ കൂടുതൽ പുനർനിർണ്ണയിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലിബറൽ തിയോളജിയും അതിൻ്റെ പഠനങ്ങളും പെന്തക്കോസ്റ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവർ, പെന്തക്കോസ്റ്റ് ദൈവശാസ്ത്രം അല്ലെങ്കിൽ റീഫോംഡ് തിയോളജി പഠിപ്പിക്കേണ്ടവർ, ഈ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നവർ, അതിൻ്റെ പാസ്റ്റർമാരായിരിക്കുന്നവർ, അതിൻ്റെ വൈദികരായിരിക്കുന്നവർ ഒക്കെ ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അതീവ രഹസ്യമായി ഇങ്ങനെയുള്ള വചനവിരുദ്ധതകളും ബൈബിളികമല്ലാത്ത ലിബറലായ ദൈവശാസ്ത്ര ചിന്തകളെ ഒളിപ്പിച്ച് കടത്തുന്ന അവരുടെ ഇത്തരത്തിൽ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരായ അധ്യാപകരെയും പാസ്റ്റർമാരെയും വൈദികരെയും ക്രൈസ്തവ സഭ തിരിച്ചറിയണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് വർത്തമാനകാല സമൂഹം നേരിടുന്ന സഭ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൃത്യമായ ബോധ്യങ്ങളെ നമുക്ക് ഉറച്ചു നിൽക്കാം, യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നമ്മളെ കവർന്നു കളയരുത്. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മുടെ അയൽ ശത്രുക്കളായ രാഷ്ട്രങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നതല്ല. നമ്മൾ പണ്ട് പത്രത്തിൽ വായിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ,
ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് നാട്ടിലുള്ള തീവ്രവാദികൾ തന്നെ നമ്മുടെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒറ്റുകാരെ, ഇങ്ങനെ വരുന്ന പിന്നെ കള്ളന്മാരെ, ചാരന്മാരെ നമ്മൾ തിരിച്ചറിയുക. ചാരൻ വരുന്നത് ചാരനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, ചാരൻ വരുന്നത് പ്രൊഫസറിൻ്റെ വേഷത്തിലാണ്, അവൻ വരുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേഷത്തിലാണ്, ചാരൻ വരുന്നത് ഡോക്ടറിൻ്റെ വേഷത്തിലാണ്, ചാരൻ വരുന്നത് ഏതെങ്കിലും കച്ചവടക്കാരൻ്റെ വേഷത്തിലാണ്, ചാരൻ ഹൈസ്കൂൾ അധ്യാപകൻ്റെ വേഷത്തിലും വരും, ചാരൻ വൈദികൻ്റെയും പാസ്റ്ററിൻ്റെയും വേഷത്തിൽ വരും എന്ന് നമ്മൾ തിരിച്ചറിയുക.